നമസ്കാരം. ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നതാകുന്നു, ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും. ഇതിൽ ധനുമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് സഫല ഏകാദശി. മറ്റ് ഏകാദശികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, അത് എത്ര വലുതോ ചെറുതോ ആയിരുന്നാലും, അത് നടക്കുവാൻ പ്രത്യേകം നാം അനുഷ്ഠിക്കേണ്ട ഒരു ഏകാദശി കൂടിയാണ് സഫല ഏകാദശി. നാം കൃത്യമായി ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഫലം ഉറപ്പ് തന്നെയാകുന്നു. എന്നാൽ ഈ ഏകാദശിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യുവാൻ ആരും മറക്കരുത്. വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഇങ്ങനെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ മാത്രം ഈ കാര്യം ചെയ്യാതിരിക്കുക. നാളെ വിശേഷാൽ ഏകാദശി പൂജകളുണ്ട്. ഈ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുക. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഹരിവാസന സമയത്തെക്കുറിച്ചാകുന്നു. ഓരോ ഏകാദശി നാളിലും മഹാവിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഭൂമിയിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും അധികം അഥവാ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സമയത്തെ ഹരിവാസര സമയം എന്ന് പറയുന്നു. എല്ലാ ഏകാദശിയിലും ഏറ്റവും സവിശേഷമായ സമയം ഈ ഹരിവാസര സമയം തന്നെയാകുന്നു. ഓരോ ഭക്തരും വ്രതം എടുത്താലും ഇല്ല എങ്കിൽ പോലും അതീവ പ്രാധാന്യത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടെയും ഇരിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഹരിവാസര സമയം. ഹരിവാസര എന്ന് പേര് തന്നെ, അതായത് ഹരി ശ്രീഹരി വിഷ്ണു ഭഗവാന്റെ വാസര, അതായത് വസിക്കുന്ന സമയം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് ഏകാദശികളെക്കാളും സഫല ഏകാദശിക്ക് ഈ സമയം കൂടുതൽ പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു. ഇനി ഇത് എന്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാത്രി വരുന്ന സമയം, ഈ തവണ സഫല ഏകാദശിയുടെ തിഥി വരുന്നത് ജനുവരി 7 അതിരാവിലെ. ജനുവരി 7 രാത്രി 12:41 മുതൽ ജനുവരി 8 രാത്രി 12:46 വരെയുള്ള സമയത്താകുന്നു ഹരിവാസര സമയം. ജനുവരി 7 വൈകുന്നേരം 6 മണിയോടുകൂടി ആരംഭിക്കുകയും പിറ്റേന്ന് രാവിലെ 6 മണിക്ക് അവസാനിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ ഈ സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. സഫല ഏകാദശിയുടെ അന്ന് രാത്രി ഉറങ്ങാതെ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ച് നാം മുന്നോട്ട് പോകുന്നത് അഥവാ ഉറക്കൊഴിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ ഉത്തമമായ ഫലങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ചും ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ മന്ത്രം എത്രമേൽ നാളെ പറയുന്നുവോ അത്രമേൽ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഭഗവത്ഗീത, ഭാഗവതം, വിഷ്ണു പുരാണം എന്നിവ പാരായണം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എത്ര നടക്കാത്ത കാര്യവും നടക്കും എന്നാണ് വിശ്വാസം. അത്രമേൽ സവിശേഷമായ ദിവസമാണ് നാളെ രാത്രി. അതിനാൽ തന്നെ നാളത്തെ രാത്രിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മുൻപ് പരാമർശിച്ച ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ പകൽ സമയം ജപിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു. നാളെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാം. അതിൽ ആദ്യത്തേത് പകലുറക്കമാകുന്നു, ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല. രാത്രി മുഴുവൻ ഈ നാമം ജപിക്കുന്നത് ഉത്തമമാകുന്നു. ഈ സമയം ഒരിക്കലും ദുശ്ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാൻ പാടുള്ളതല്ല. എന്നാൽ രാത്രി ഉറങ്ങുന്നവരാണ് എങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് 11 തവണ ഈ നാമം ജപിച്ച് കിടന്ന് ഉറങ്ങുവാൻ ശ്രമിക്കുക. ദേഷ്യം ജീവിതത്തിൽ നിന്നും അകന്നു പോകും, അതേപോലെ സർവ ഐശ്വര്യം വന്നു ചേരും. ഇനി ദേഷ്യം നാളത്തെ ദിവസം ഒരിക്കലും പ്രകടിപ്പിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ നാളത്തെ ദിവസം കുട്ടികളോടും മാതാപിതാക്കളോടും ഒരിക്കലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ മത്സ്യം, മാംസം, ലഹരി എന്നിവ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. വീടുകളിൽ ഏകാദശി വ്രതം എടുക്കുന്നില്ല എങ്കിൽ പോലും ഈ കാര്യങ്ങൾ വാങ്ങുവാൻ പാടുള്ളതല്ല. നാളെ കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. വൃത്തിയുള്ള വസ്ത്രം തന്നെ നാളെ ധരിക്കുക. നാളെ മഞ്ഞ അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. എന്നാൽ കറുത്ത വസ്ത്രം പാടുള്ളതല്ല. കൂടാതെ
തിലകം നാളെ തൊടാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തേണ്ടത് ഏറ്റവും അനിവാര്യമാകുന്നു. രണ്ടു നേരം തന്നെ ദർശനം നടത്തുകയും രണ്ടു നേരം വീടുകളിൽ വിളക്ക് വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. നെയ്വിളക്ക് തന്നെ നാളെ വീടുകളിൽ തെളിയിക്കണം എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ സന്തോഷത്തോടെ നാളെ ഈ സമയം ഇരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക. ഭഗവാന്റെ നാമം നാളെ കഴിയാവുന്ന അത്ര തവണ നിങ്ങൾ ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. നാളെ തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. തുളസിക്ക് ജലം അർപ്പിക്കുവാനും പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടതും അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങൾ. അതേപോലെ തന്നെ നാളെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ അവർ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും. അത്തരത്തിൽ വീടുകൾക്ക് സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്ന ആ നക്ഷത്രങ്ങൾ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാരാകുന്നു. സമ്പത്തും അതേപോലെ തന്നെ ഐശ്വര്യം വർദ്ധിക്കും. കൂടാതെ പൂരം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങൾ അകലുകയും സാമ്പത്തികപരമായ വർധനവ് വന്നു ചേരും. കൂടാതെ ആയില്ലം നക്ഷത്രക്കാരാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും. കൂടാതെ അശ്വതി, അനിഴം, രേവതി എന്നീ നക്ഷത്രക്കാർ വീടുകളിൽ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അകന്നു പോവുകയും ജീവിതത്തിലേക്ക് മനസമാധാനം കടന്ന് വരികയും ചെയ്യും. അതേപോലെ തന്നെ ചതയം, മകം, ഉത്രാടം നക്ഷത്രക്കാരാണ് എങ്കിൽ ആ വീടുകളിൽ സർവൈശ്വര്യം വന്ന് ചേരുന്നതിനോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ അകലുകയും തൊഴിൽ മേഖലയിലും അതേപോലെ ബിസിനസ്സിലും ഉയർച്ച നേടുവാൻ സഹായകരമാണ് ഇവർ നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത്. അതേപോലെ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാരും. കാർത്തിക നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ഇവർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ സർവൈശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും. ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക.